ആവേ മരിയ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ഈ ദിവസങ്ങളിൽ നമുക്ക് നൽകുന്ന ഒരു നല്ല സമ്മാനം, അമ്മയുടെ ഒരു പ്രാർത്ഥന നമ്മളെ പരിചയപ്പെടുത്തണം എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയുടെ പേര് ചെറുകിരീട സമർപ്പണ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് കിട്ടുന്ന കൃപകളെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൈശാചിക ബന്ധനങ്ങൾ മാറണോ, സാമ്പത്തിക തടസ്സങ്ങൾ മാറണോ, നീ ചോദിക്കുന്നത് സ്വർഗം നൽകുന്ന പ്രാർത്ഥനയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന ചൊല്ലിത്തുടങ്ങാം. അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് അമ്മയ്ക്ക് ചെറുകിരീടം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കാം. ഈ പ്രാർത്ഥനയുടെ ഒരു ഫോർമാറ്റ് ഇപ്രകാരമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം വായിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേന്ന് പറഞ്ഞിട്ട് വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം വായിക്കുക. അതിനുശേഷം ഒരു ചെറിയ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് ഔദ്യോഗികമായിട്ട് സഭയിൽ കുറേ അധികം വൈദികര്, സഭയിലുള്ള സന്യസ്തരൊക്കെ ചെല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയുടെ ഫോർമാറ്റ് ഉണ്ട്. ആ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു നിയോഗം സമർപ്പിക്കാൻ പറയും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് നിയോഗമാണോ ഉള്ളത്, ആ നിയോഗം ആദ്യത്തെ നിയോഗമായിട്ട്, ഒന്നാം നിയോഗമായിട്ട് സമർപ്പിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം സൂര്യനെ ഉടയാടയാക്കിയ അമ്മയെന്ന് പറഞ്ഞിട്ട് ഒരു 4 വരിയുടെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് നമുക്ക് പ്രത്യേകം പരിശുദ്ധ അമ്മ ഈ ദിവസങ്ങളിൽ തന്നതാണ്. അതിന്റെ ട്യൂണും അതിന്റെ വരികളൊക്കെ കൂടിയിട്ടുള്ള ആ 4 വരി പാടുക. അതിനുശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞവറിയും ഒരു ത്രിത്വസ്തുതിയും ചൊല്ല. അത് കഴിയുമ്പോൾ ഒരു കിരീട സമർപ്പണമായി. അങ്ങനെ 12 കിരീടം നമുക്ക് സമർപ്പിക്കാം. 12 നിയോഗങ്ങൾ. ഇത് ചെറിയ പ്രാർത്ഥന ചെല്ലണോ, ഒരു പ്രാവശ്യം വചനം വായിച്ചാൽ മതി. തുടർന്ന് ഈ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്യാം. ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെ പരിശുദ്ധ അമ്മേനെ മഹത്വപ്പെടുത്തിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ഇടയിലാണ് ഇങ്ങനെ ചെല്ലുന്നത്. 2-ാം നിയോഗം എന്ന് പറയുമ്പോൾ 2-ാമത്തെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ കുടുംബത്തിന്, സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ സാമ്പത്തിക പ്രശ്നം, രോഗാവസ്ഥയാണെങ്കിൽ രോഗാവസ്ഥ. അങ്ങനെ 2-ാം നിയോഗം സമർപ്പിക്കണോ. പിന്നെ അതിനുശേഷം സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണോ, നന്ദി നിറഞ്ഞവരെയും ചെല്ലണോ, ദൈവസ്തുതി ചെല്ലണോ. 2-ാമത്തെ കഴിഞ്ഞു. 3 വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് അങ്ങനെ 12 തവണ നിങ്ങൾ ചൊല്ലുക. അപ്പൊ 12 നക്ഷത്രം പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. 12 ചെറിയ കിരീടം അമ്മയ്ക്ക് സമർപ്പിക്കാം. അപ്പൊ അമ്മയ്ക്ക് ചെറിയ കിരീടം സമർപ്പിച്ചത് എന്താ, അമ്മയുടെ ശിരസിലുള്ള കിരീടം നമുക്ക് ഏൽപ്പിക്കും. അമ്മയുടെ കിരീടത്തിന്റെ പ്രത്യേകത എന്താ, അമ്മയ്ക്ക് സ്വർഗം ചാർത്തിയ കിരീടമാണ്. ആബാപിതാവും ഉത്തരൻ തമ്പുരാനും കൂടിയിട്ട് കൊടുത്ത കൃപയാണ് അമ്മയ്ക്ക് ഈ കിരീടത്തിന്റെ അഭിഷേകം. സ്വർഗം അമ്മയെ കിരീടം ധരിപ്പിച്ചെന്നുള്ളത്, ഈ കിരീടത്തിന്റെ അഭിഷേകമാണ് നമുക്ക് കൈമാറിപ്പെടുക. അപ്പൊ നമുക്ക് ഈ കിരീടം അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങണം. അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിഞ്ഞാൽ എന്താ, പിന്നെ നമ്മുടെ ജീവിതത്തിൽ അന്ധകാരം ഉണ്ടാവില്ലേ. അപ്പൊ നമുക്കറിയില്ലേ, ഒരു രാജാവിന്റെ കയ്യിൽ നിന്ന് ഒരു കിരീടം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്, ഭയങ്കര കൃപയല്ലേ. അതുപോലെ അതിനേക്കാളൊക്കെ സ്വർഗം തരുന്ന വലിയ കൃപയാണ് അമ്മയുടെ ശിരസിലുള്ള കിരീടം നമുക്ക് തരുന്നുള്ളത്. അപ്പൊ നമ്മുടെ രോഗങ്ങൾ മാറും, പ്രശ്നങ്ങൾ മാറും, പ്രതിസന്ധികളൊക്കെ മാറും. അപ്പൊ നിങ്ങൾ ഈ പ്രാർത്ഥന ഏറ്റെടുക്കണം. ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലണം. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും എന്ന് പറഞ്ഞാൽ 12 തവണ സ്വർഗസ്ഥനായ പിതാവും നന്മ പറഞ്ഞവരെയും ചൊല്ലിക്കൊണ്ടുള്ള ഈ പ്രാർത്ഥന ചൊല്ലണം. നിങ്ങൾ ഇത് അനേകർക്ക് പരിചയപ്പെടുത്തണം. ഈ പ്രാർത്ഥന ഒരു ശക്തമായിട്ടുള്ള പ്രാർത്ഥനയുണ്ടെന്ന് പറയണം. അങ്ങനെ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് കൂടെ അമ്മയെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അമ്മ നിശ്ചയമായും അങ്ങനെ 12 നിയോഗം വെച്ച് 33 ദിവസം ചൊല്ലിത്തീരുമ്പോൾ അമ്മ നമ്മുടെ കൂടെ വരുന്ന അനുഭവം ഉണ്ടാവും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ ദൈവമാതാവിന് കിരീടം സമർപ്പിച്ചുകൊണ്ടുള്ള അഭിഷേക പ്രാർത്ഥന. ഓ പരിശുദ്ധ ദൈവമാതാവേ, സ്വർഗവരങ്ങളാൽ അലങ്കൃതയായ നിന്നെ ഞങ്ങൾ വണങ്ങുന്നു. സകല അപൂർണതകളെയും പൂർണ്ണ സുകൃതങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള അമ്മേ, നിന്റെ കൃപാവര സമൃദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ, നിന്റെ മഹാവിജയത്തിന്റെ കൊടുക്കീഴിൽ പൂർണ്ണമായി ചേർന്ന് നിന്ന് ഈ ചെറുകിരീട സമർപ്പണം നടത്തുന്ന ഞങ്ങളുടെ എല്ലാ യാചനകളും പ്രത്യേകമായി നിയോഗമായ ദൈവകൃപ സമൃദ്ധമായി ജ്വലിച്ച് ലോകാരൂപിയിൽ നിന്ന് മുക്തരാകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഓ പരിശുദ്ധ കന്യകാ മറിയമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ ആനന്ദമേ, ഞങ്ങളിലേക്ക് കടന്നു വരുന്ന സകല തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തിരക്ഷിച്ച് നിന്റെ ശിരസിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിഷേക നക്ഷത്രങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. സകല ദുഃഖങ്ങളും ദുരിതങ്ങളും സഹിക്കുവാനുള്ള ബലം നൽകി ഞങ്ങളുടെ ആത്മാവിനെ ഉറപ്പിക്കുകയും അമ്മേ, നിന്റെ വിജയത്താൽ ആഹ്ലാദിപ്പാൻ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. 2-ാം വരവിൻ്റെ അമ്മയെ, പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സൂര്യനെ ഉടയാടയാക്കിയ അമ്മേ, ചന്ദ്രനെ പാദപീഠത്തിൽ ചേർത്ത് മറിയാമ്പികേ, ഞങ്ങൾ തൻ ദോഷം നീക്കും നിൻ തിരുസുതനിൽ, ഞങ്ങളെ ചേർക്കണമേ.
മരിയൻ സമർപ്പണം നീ സ്വീകരിക്കേണമേ, നീ സ്വീകരിക്കേണമേ, നീ സ്വീകരിക്കേണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.